പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി 3096 ദിവസം, അതായത് 8 വർഷം, ശബ്ദം പോലും കേൾക്കാത്ത ഒരു ഇരുട്ട് മുറിയിൽ പൂട്ടിയിട്ട് ഒരു കൊച്ചു പെണ്ണിനെ എത്രമാത്രം കൊടൂരമായിട്ട് പീഡിപ്പിക്കാൻ പറ്റുമോ അത്രയും ചെയ്ത് അതിൽ സുഖം കണ്ടെത്തിയ ഒരു സൈക്കോ. ഇത് നടാഷ കമ്പോച്ച് എന്ന പെൺകുട്ടിക്ക് നടന്ന ഒരു റിയൽ ഇൻസിഡന്റിനെ ആസ്പദമാക്കി എടുത്ത ചിത്രമാണ്. ഈ പടം കണ്ടാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സ് ഒരുപാട് വേദനിക്കും. ഒരു പെണ്ണിന് ഇത്രമാത്രം ക്രൂരത ഒരുത്തനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? അതേ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2013 റിലീസ് ചെയ്ത 3096 Days എന്ന ജർമ്മൻ സിനിമയെ കുറിച്ചാണ്. മൈ ഡിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാ. പടത്തിന്റെ ഓപ്പണിംഗ് സീനില് മഞ്ഞിലൂടെ ഒരു പെൺകുട്ടി സ്കേറ്റ് ചെയ്ത് വരികയാണ്. അവളുടെ മുഖം കണ്ടാൽ അറിയാം അവൾ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അവളുടെ കൂടെ ഒരുത്തനുണ്ടാവും, അവനോടവള് ബാത്റൂമിൽ പോണം എന്ന് പറയും. സോ അവൻ ബാത്റൂം ചെക്ക് ചെയ്ത് അവിടെ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി അവൾ അകത്തേക്ക് പറഞ്ഞു വിട്ടാണ്. അവൾ അകത്ത് പോകുമ്പോഴാണ് മനസ്സിലാക്കുക അവിടെ മറ്റൊരു സ്ത്രീയും കൂടിയുണ്ട്. അവൾ ആ പെണ്ണിനോട്, ഞാൻ കടത്തപ്പെട്ടു, എന്റെ പേര് നടാഷ കമ്പോച്ച് എന്നാണ് എന്ന് പറഞ്ഞ് അവൾ പേടിച്ച് തിരിയുമ്പോൾ അവിടെ നിന്ന് ടൈറ്റിലിട്ട് 3096 Days ആരംഭിക്കുകയാണ്. ഇപ്പോ 8 വർഷം മുന്നേ നടാഷ അവളുടെ അച്ഛന്റെ കൂടെ ഒരു ബാറിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അച്ഛൻ ഒരു ജോളി മൂഡാണ്, അതുകൊണ്ടാണ് ചെറിയ കുട്ടിയെ ബാറിലേക്ക് കൊണ്ടുവന്നത്. പിറ്റേ ദിവസം രാവിലെ അവളുടെ അമ്മ അവളെ എഴുന്നേക്കാൻ പറയും. അവളൊരു ഗുണ്ടു കുട്ടിയാണ്, ഒരു ക്യൂട്ട് പെൺകുട്ടി. സ്കൂളിൽ പോവാൻ റെഡിയായി വരുമ്പോൾ അവളുടെ അമ്മ പറയും, നീ വീണ്ടും അയാളുടെ കൂടെ ബാറി പോയല്ലേ, ഇനി ഇത് ആവർത്തിച്ചാൽ പിന്നെ ഞാൻ നിന്റെ അച്ഛനെ കാണാൻ വിടില്ല. അതിനവൾ തിരിച്ച് അമ്മയെ എതിർക്കും, ലീവ് മീ അലോൺ, എനിക്കറിയാം. അമ്മ അവളെ തല്ലും. സോ നടാഷ ദേഷ്യപ്പെട്ട് ബാഗ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അമ്മ അവളെ നോക്കുന്നുണ്ട്. അവളിപ്പോ ഒറ്റയ്ക്ക് സ്ട്രീറ്റിലൂടെ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരുത്തൻ കാറിൽ നിന്നിറങ്ങി അവളെ പൊക്കിയെടുത്ത് കാറിനകത്തിട്ട് കാറ് വേഗത്തിൽ ഓടിച്ചു പോവും. ഇതൊരു പെൺകുട്ടി കാണുന്നുണ്ട്, ഒരു വൈറ്റ് വാൻ. അവൻ നടാഷനെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് മുഖത്ത് ഒരു ബെഡ്ഷീറ്റ് ഇട്ട് അകത്ത് കൊണ്ടുപോയി ഡോറടക്കിയാണ്. അകത്തൊരു ചെറിയ മുറി ഉണ്ടാവും, ആ മുറി കൊണ്ടുവന്ന് അവളെ കിടത്തും. അത് ബേസ്മെന്റിൽ അവൻ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയ ഒരു ലോക്കർ റൂമാണ്. പുറത്തുനിന്ന് ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പൊ നടാഷ എഴുന്നേറ്റ് നോക്കും, അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാവില്ല. അവളെ ഡോറി മുട്ടാണ്. അവളുടെ ആ കൊച്ചു ശബ്ദം നമ്മളെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യും. കുറച്ച് സമയം കഴിഞ്ഞ് അവൻ തിരിച്ചു വന്ന് ഒരു ചെറിയ ബെഡ് അവക്ക് വിരിച്ചു കൊടുക്കും. എന്നിട്ട് അവിടെ കിടന്നോളാൻ പറയും. ഒരു ബോട്ടിലെ വെള്ളവും ഫുഡും അവക്ക് കൊടുക്കും. അവൾ അമ്മയെ കാണണമെന്ന് പറയും. അതിനവൻ ഒന്നും മിണ്ടാതെ ഡോറടച്ചിട്ട് അവിടുന്ന് പോകും. അവിടെയുള്ള വെന്റിലേഷൻ വഴി അവൾ നിലവിളിക്കും, ഹെൽപ്പ് മീ ഹെൽപ്പ്. പക്ഷെ ആര് കേൾക്കാൻ? ഇപ്പോ കടത്തപ്പെട്ട് 3 ദിവസമായി, 3 Days. അവൻ നടാഷയ്ക്ക് ബുക്കിലെ സ്റ്റോറീസൊക്കെ വായിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ പോകാൻ നേരം, എനിക്കൊരു ഗുഡ് നൈറ്റ് കിസ് തരുമോ, എന്റെ അമ്മ എപ്പോഴും എനിക്കത് തരാറുണ്ട്. അവൻ തിരിച്ചു വന്ന് അവക്കൊരു ഗുഡ് നൈറ്റ് കിസ് കൊടുത്തിട്ട് പോവും. ഇപ്പോ നടാഷയുടെ വീട്ടില് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി, പക്ഷേ പോലീസിന് ഇനിയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, ഒരു ട്രേസും അവർക്ക് കിട്ടിയില്ല എന്ന ന്യൂസ് വരുന്നുണ്ട്. അവളുടെ ഗ്രാൻഡ്മയും മമ്മയും അത് കണ്ട് കരയുകയാണ്. കട്ട് ചെയ്ത ഈ സൈക്കോന് ഒരു മമ്മിയുണ്ട്. ആ മമ്മി ഇടയ്ക്കിടയ്ക്ക് ഇവന്റെ വീട്ടിലേക്ക് വന്നിട്ട് പോവാറുണ്ട്. ഇപ്പൊ അവര് രണ്ടുപേരും നടാഷ കാണാതായ ന്യൂസ് കണ്ടോണ്ടിരിക്കുകയാണ്. അവന്റെ മമ്മി പറയും, അവനൊരു കാമഭ്രാന്തനായിരിക്കും, പിന്നെന്തിനീ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്യണം. അതിനവൻ പറയും, ചിലപ്പോൾ അവന്റെ അമ്മയ്ക്ക് ഭ്രാന്താവാം. കട്ട് ചെയ്ത നടാഷ ഒരു എഴുത്തെഴുതി അവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതെന്റെ പാരന്റ്സിന് കൊടുക്കോ, എങ്കിൽ അവരെന്നെക്കുറിച്ച് വറീഡാവില്ല. അതിനവൻ പറയും, നിന്റെ പാരന്റ്സ് നിനക്ക് വേണ്ടി പണം തന്നിട്ടില്ല, അതുകൊണ്ട് അവർക്ക് നിന്നെ വേണ്ട ആവശ്യമില്ല, ആർക്കും നിന്നെ വേണ്ട. അതിനവൾ കരയും, ഇല്ല എന്റെ പാരന്റ്സ് എന്നെ സ്നേഹിക്കുന്നുണ്ട്. അവളുടെ കരച്ചിൽ നിർത്താൻ പറഞ്ഞിട്ട് ഒരു കൊച്ചു കുട്ടിയെന്ന് പോലും നോക്കാതെ അവൻ അവളെ പിടിച്ച് വെള്ളത്തിലേക്ക് മുക്കി ശ്വാസം മുട്ടിക്കും. ഇപ്പോ ആ സൈക്കോ അവന്റെ അമ്മയുടെ കൂടെ അവന്റെ ഗ്രാൻഡ്മയും അവന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആ സമയത്ത് കോളിംഗ് ബെൽ അടിക്കുകയാണ്, പോലീസുകാർ അവിടെ വന്നിട്ടുണ്ട്. അവർ ഈ വൈറ്റ് വാൻ അന്വേഷിച്ച് വന്നതാണ്. അവരിവനെ ചോദ്യം ചെയ്യും, പക്ഷെ ആ ചോദ്യത്തിനൊക്കെ വളരെ കോൺഫിഡന്റ് ആയിട്ട്, എനിക്കറിയാം ഒരു പെണ്ണ് കടത്തപ്പെട്ടു, അതന്വേഷിച്ചല്ലേ നിങ്ങൾ ഇവിടെ വന്നത്. പോലീസ് അവനോട് പല ചോദ്യങ്ങൾ ചോദിക്കും, പക്ഷേ അതിനൊക്കെ വളരെ കോൺഫിഡന്റ് ആയിട്ട് അവൻ ഉത്തരം പറയും. അവന്റെ മറുപടിയും അവന്റെ ഗ്രാൻഡ്മാ മമ്മി ഇവരെയൊക്കെ കണ്ട് പോലീസ് അവനെ സംശയിക്കില്ല. ഓക്കെ ബായ്, ഞങ്ങൾ ഇറങ്ങാണ് എന്ന് പറഞ്ഞ് അവരിറങ്ങും. കട്ട് ചെയ്ത നടാഷ അവളുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെയുള്ള ഓർമ്മകൾ ആലോചിച്ച് കിടന്നുറങ്ങാണ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് അവനിപ്പോ ആ മുറിയിലേക്ക് കടന്നു വരും. അവള് ഇനി എത്ര ദിവസം ഞാനിവിടെ താമസിക്കണം എന്ന് ചോദിക്കും. അതിനവൻ, നിന്റെ പാരന്റ്സ് പണം തരുന്നവരെ. അവള്, എനിക്കൊരു ക്ലോക്ക് തരുമോ, രാത്രി ഏതാ പകലേതാ എന്നെനിക്ക് അറിയുന്നില്ല. അതിനവൻ, നീ ഞാൻ പറയുന്ന അനുസരിച്ചാൽ ചിലപ്പോ ഞാൻ നിനക്ക് തരും. അവൾ യെസ് യെസ് എന്ന് പറഞ്ഞ് തലയാട്ടും. അവൻ ആ മുറിയിൽ ഒരു മൈക്രോഫോൺ സെറ്റ് ചെയ്യുകയാണ്. അവൾ കൊടുത്ത ലെറ്റർ അവൻ കീറിക്കളയും, എന്നിട്ടൊരു കവറിലാക്കി വേസ്റ്റ് ബിന്നിലിടും. ഇപ്പോ കടത്തപ്പെട്ട് 183 ദിവസമായി. നടാഷ അവളുടെ മുറിയിൽ രണ്ട് ചെയറിൽ തുണി വെച്ചിട്ട് അത്
കുട്ടികളാണ്, അവർക്ക് ഞാൻ ക്ലാസ് എടുക്കുകയാണ് എന്ന രീതിയിൽ കളിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും അവൾ ഡിപ്രഷൻ അടിക്കാതെ ജീവനോടെ ആ മുറിയിൽ ഇരുന്നത്. അവൾ ആ ഡോറിൽ ഒരു ഹാൻഡിൽ വരയ്ക്കും, എന്നിട്ട് ചുമരിൽ ഒരു പൂച്ചക്കുട്ടിയെയും വരച്ചു വയ്ക്കും. അവൻ അവളുടെ മുറിയിലേക്ക് വിളിച്ച്, നീ നിന്റെ ഡിഷൊക്കെ കഴുകിയോ? അവൾ കഴുകിയിട്ടുണ്ടാവില്ല. ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. ഒബേമി, ഒബേമി, ഒബേമി എന്നവൻ വീണ്ടും വീണ്ടും പറയും. അവൾ ഫുഡെടുത്ത് കയ്യിൽ മുറിവുണ്ടായ പോലെ അഭിനയിക്കും, ഇറ്റ്സ് സോ ബാഡ്, നീ എന്നെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകണം. അവനത് തൊട്ടുനോക്കും, നിനക്കിനി ഫുഡിന്റെ ആവശ്യമില്ല, കാരണം നീ അത് വേസ്റ്റ് ആക്കുകയാണ് എന്ന് പറഞ്ഞ് ഫുഡെടുത്ത് അവൻ ഇറങ്ങാൻ നേരം അവൾ നിലവിളിക്കാൻ തുടങ്ങും, ഹെൽപ്പ് ഹെൽപ്പ്. അതിന് അവൻ അവളെ പിടിച്ചിട്ട് ആ ഡോറ് കാണിച്ചു കൊടുക്കും, നീ എത്ര നിലവിളിച്ചാലും അത് പുറത്ത് കേൾക്കില്ല, ആരും വരില്ല. അവക്ക് വായിക്കാൻ ഇവൻ കുറച്ച് പുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, അത് വായിച്ചിട്ടാണ് അവൾ സമയം ചെലവാക്കുക. ഇപ്പോ നട്ടാഷ ആ മൈക്രോഫോണിന് നേരെ, എനിക്ക് ഒരുപാട് വിശക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരുമോ എന്ന് ആദ്യം കൊഞ്ചി സംസാരിക്കും, പിന്നെ ദേഷ്യപ്പെടും, എന്തെങ്കിലും തായോ, ഞാൻ കഴിച്ചിട്ട് 4 ദിവസമായി, ഇനിയും കഴിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. ഈ സമയത്ത് ആ ചെറിയ കുട്ടിയുടെ അഭിനയം, അതേസമയത്ത് അവളുടെ ദാരുണ അവസ്ഥ, അത് നമ്മളെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യും. പ്ലീസ് എനിക്ക് എന്റെ അമ്മയെ കാണണം, ഐ വാണ്ട് ടു ഗോ ഹോം, ഐ വാണ്ട് ബി വിത്ത് മൈ മോമി. അതിനാ പ്രാന്തൻ ഒബേമി, ഒബേമി, ഒബേമി എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ 4 വർഷം കഴിഞ്ഞു, അവൻ എപ്പോഴും ഒബേമി, ഒബേമി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നട്ടാഷ കുറച്ച് വളർന്നു, അവൾ വീണ്ടും, ഞാനൊന്നും കഴിച്ചിട്ടില്ല കുറെ ദിവസമായി, എന്തെങ്കിലും ഭക്ഷണം തരുമോ എന്ന് പറഞ്ഞ് കെഞ്ചാണ്. അവൾ ഒരുപാട് മെലിഞ്ഞിരിക്കുകയാണ്, അതിനും അവൻ ഒബേമി, ഒബേമി എന്ന് പറയും. ഇവൾ ദേഷ്യപ്പെട്ടാൽ അവൻ കറണ്ട് കട്ട് ചെയ്യും. അതാണ് അവസ്ഥ, ഭക്ഷണം ഒന്നും കിട്ടാതെ അവൾ വേസ്റ്റ് ബിന്ന് തിരയുകയാണ്, അതിലും ഒന്നും കിട്ടില്ല. എന്നിട്ട് അവള് പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം കുടിച്ച് കിടക്കും. ഇപ്പോ കടത്തപ്പെട്ട് 1695 ദിവസമായി, അവളുടെ ഫസ്റ്റ് പീരിയഡ് അന്നായിരുന്നു. അവൾ പറയും, എനിക്കൊന്ന് കുളിക്കണം, അപ്സ്റ്റേഴ്സിൽ ഒരു ഷവർ ഉണ്ടാവില്ലേ, എന്നെ കുളിക്കാൻ കൊണ്ടുപോകണം. അവൻ അവളെ പുറത്തു കൊണ്ടുവരും, എന്നിട്ട് പറയും, എല്ലാ ഡോറിലും ഞാൻ ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെടണം എന്ന് നീ ചിന്തിക്കുകയേ വേണ്ട. അങ്ങനെ 4 വർഷത്തിൽ ആദ്യമായിട്ട് അവൾ പുറത്തേക്ക് വന്ന് വെളിച്ചം കാണുകയാണ്. അവന്റെ മുന്നിൽ വെച്ചെന്നെ അവളെ കുളിക്കാൻ പറയും. അവൾ ഡ്രസ്സ് റിമൂവ് ചെയ്ത് അവന്റെ മുന്നിൽ വെച്ചെന്നെ കുളിക്കുകയാണ്. ശരിക്കും ഒരു മെലിഞ്ഞുണങ്ങിയ പെണ്ണ്. അവന്റെ ഗ്രാൻമയ്ക്ക് അവന്റെ തോളിൽ നിന്ന് നട്ടാഷയുടെ മുടി കിട്ടും. ഗ്രാൻമ വിചാരിക്കും അത് അവന്റെ ഗേൾഫ്രണ്ടിന്റെ ആണെന്ന്. ഫൈനലി, നിനക്കൊരു പെണ്ണിനെ കിട്ടി, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരിറങ്ങിപ്പോകും. സോ മുടിയുണ്ടെങ്കിൽ പണി കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ അവളെ മൊട്ടയടിക്കുകയാണ്. ഇപ്പോ കടത്തപ്പെട്ട് 1837 ദിവസമായി, അന്ന് ക്രിസ്മസ് ആണ്. അവൻ അവൾക്ക് ഒരു വാക്ക്മാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. എന്നിട്ട് അവൾ പറയുന്ന എല്ലാം അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. 2 പുസ്തകങ്ങൾ അവൻ അവൾക്ക് സമ്മാനമായിട്ട് കൊടുക്കും. അവൾ താങ്ക്സ് പറഞ്ഞ്, ഇന്ന് ക്രിസ്മസ് ആണ്, എനിക്കെന്റെ ഫാമിലിയുടെ ഓർമ്മ വന്നു, അവരെക്കുറിച്ച് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അതിനവൻ പറയും, നിനക്കാരുമില്ല, യു ഡോണ്ട് ഹാവ് എ ഫാമിലി, അവരെല്ലാം മരിച്ചുപോയി, ഞാനാണ് നിന്റെ ഫാമിലി, ഞാനാണ് നിന്റെ മദർ, ഫാദർ, എല്ലാം, ഐ ആം ഹിയർ. അവൻ അവക്കൊരു പുതിയ പേരും വെക്കും, വിവിയാന, വിവി, മൈ നെയിം ഈസ് വിവി. അതേസമയം അവളുടെ ഗ്രാൻഡ്മ അവക്ക് വേണ്ടിയെടുത്ത ഡ്രസ്സ് അവളുടെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും. അത് കണ്ട് അവളുടെ അമ്മ കരയാൻ തുടങ്ങും. എല്ലാ ദിവസവും ഞാനാണ് അവളെ ഡ്രോപ്പ് ചെയ്യുക, അന്ന് എന്തിനാണ് അവള് എന്നോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയത്. കട്ട് ചെയ്ത ഈ സൈക്കോ അവന്റെ വീട്ടില് ഒരു പുതിയ മുറി പണിയുന്നുണ്ട്. നട്ടാഷ അവളെ വീടിനകത്ത് ഡ്രസ്സ് പോലും ധരിക്കാൻ അവൻ അനുവദിക്കില്ല. അവൾ എന്തിനാണ് ഈ മുറി, നിന്റെ ഗേൾഫ്രണ്ടിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കും. അതിനവൻ ചുറ്റിയകൊണ്ട് സിമെന്റി തട്ടി പൊടി പറത്തി അവളുടെ ദേഹം മുഴുവൻ പൊടിയാക്കും. അന്ന് രാത്രി അവളെ അവന്റെ മുറി കൊണ്ടുവന്ന് കൈ രണ്ടും കൂട്ടി ടാഗ് ചെയ്ത് അവളുടെ കൂടെ കടന്ന് അവളെ പീഡിപ്പിക്കുകയാണ്. ഇവന് സ്കേറ്റ് ചെയ്യുന്ന ഒരു ശീലമുണ്ട്. നട്ടാഷ ഒരു ദിവസം എന്നെയും നീ കൂടെ കൊണ്ടുപോവോ എന്ന് ചോദിക്കും. അതിനവൻ, നീ ഞാൻ പറയുന്ന അനുസരിച്ചാൽ ഒരു ദിവസം ഞാൻ കൊണ്ടുപോകാം. അവൻ പറയുന്ന വളുപ്പ് തമാശകൾക്ക് അവൾ ചിരിച്ചു കാണിക്കും അവന്റെ വിശ്വാസം കൈപ്പറ്റാൻ വേണ്ടി. കട്ട് ചെയ്ത ഇവനൊരു പാർട്ടി വന്ന് ഒരു പെണ്ണിന്റെ കൂടെ ഡാൻസ് ചെയ്യുകയാണ്. ആ പെണ്ണിനും ഇവന് ഇഷ്ടാവും, പക്ഷേ ഇവൻ ആ പെണ്ണിനെ തള്ളി മാറ്റി തിരിച്ച് വീട്ടിലേക്ക് വന്ന് നട്ടാഷ അവളുടെ കൂടെ തന്നെ ഇന്റർകോസ് ചെയ്യാണ്. അവള് എനിക്ക് ഗാർഡനിലേക്ക് പോകണം എന്ന് പറയും. സോ രാത്രി അവൻ അവളെ ഗാർഡനിലേക്ക് കൊണ്ടുവരികയാണ്. അവൾ അവന്റെ കൈ പിടിച്ച് വലിക്കും. നീ എന്നെ കെട്ടിയ അതേപോലെയല്ലേ നിന്നെയും കെട്ടിവെച്ചിരിക്കുന്നു. അവൻ അവളെ പിടിച്ചോണ്ട് വന്ന് വീണ്ടും ആ മുറിയിലിട്ട് പൂട്ടിവെക്കുകയാണ്. അത് കിച്ചണിൽ ആരും അറിയാത്ത ഒരു സ്ഥലത്താണ്. ഇപ്പോ കടത്തപ്പെട്ട് 2029 ദിവസമായി. റൂമിനകത്ത് പാൻറ്റീസ് ധരിക്കണ്ട, അഴിക്കണം എന്നവൻ പറയും. അവൾ അഴിക്കും. വെള്ളം ഒഴിക്കുമ്പോൾ ചെറുതായിട്ട് തുളുമ്പും. അതിനവൻ, യു ആർ എ ഡോഗ്, അവളുടെ വയറ്റിലേക്ക് ആഞ്ഞു കുത്തി മുടി പിടിച്ച് അവൾ അടിക്കാൻ തുടങ്ങും. ചുമരിലുള്ള പടം കണ്ട് ആ കാട്ടിൽ കൂടെ ഓടി രക്ഷപ്പെട്ടെങ്കിൽ എന്നവൾ ചിന്തിക്കും. അവൻ, മുട്ട റോസ്റ്റ് ഉണ്ടാക്കി, ഇതൊന്നും ഒരിക്കലും നിന്നെ കൊണ്ട് കഴിക്കാൻ പറ്റും എന്ന് വിചാരിക്കണ്ട എന്ന് പറഞ്ഞ് അവന്റെ പ്ലേറ്റിൽ മാത്രം വിളമ്പി വെക്കും. അവളതിൽ കുറച്ചെടുത്ത് കഴിക്കാൻ നേരം അവൻ അവളെ പിടിച്ച് നിലത്തടിക്കും. നിലത്ത് വീണത് അവളെടുത്ത് വായി വയ്ക്കും. അതുപോലും കഴിക്കാൻ അവൻ സമ്മതിക്കില്ല. അവളെ ഒരു ചെറിയ ടാങ്കിലേക്ക് ഇറക്കി മോളിന്ന് അവനത് ക്ലോസ് ചെയ്ത് ചിരിക്കാൻ തുടങ്ങും. അവൾ താഴെ കടന്ന് പേടിച്ച് ഒരുപാട് നിലവിളിക്കും. ശരിക്കും ഈ സീന് കണ്ടു കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ മനസ്സും അങ്ങോട്ട് തകർന്ന് ഒരുപാട് അങ്ങ് പേടിച്ചു പോകും. പക്ഷെ അവൻ ചിരിച്ചിട്ട്, ഇതൊരു തമാശയാ, നിനക്ക് തമാശ ഇഷ്ടല്ലേ എന്ന് പറഞ്ഞ് തുറന്നുവിടും. അവൾ മോളി വന്ന് അവനെ തല്ലാൻ തുടങ്ങും. ഇപ്രാവശ്യം അവളുടെ മുടി കട്ട് ചെയ്യാൻ നേരം അവൾ നോ എന്ന് പറയും. സോ അവൻ കട്ട് ചെയ്യാതെ അവളെ വിട്ടിട്ട് പോകും.
അങ്ങനെ ഒരുപാട് ദിവസം കഴിഞ്ഞ് ആദ്യമായിട്ട് അവൻ അവളെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അവള് സ്ട്രീറ്റിലെ കടകളിലേക്കും ആളുകളിലേക്കും നോക്കും. ഇറങ്ങുന്നതിന് മുമ്പേ അവൻ പറഞ്ഞിട്ടുണ്ടാവും, എന്റെ കയ്യിൽ ഒരു ഗണ്ണുണ്ട്, രക്ഷപ്പെടാൻ നീ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ ആരെ വേണമെങ്കിലും വെടിവെക്കും. ഒന്ന് ശരിക്കെ നോക്കാൻ പോലും അവൻ സമ്മതിക്കില്ല. അവളെ തലകുനിച്ചിരിക്കാൻ പറയും. ഒരു ഷോപ്പിൽ വന്ന് അവർ പെയിന്റ് പർച്ചേസ് ചെയ്യാണ്. ആ സമയം ഒരു സെക്കൻഡ് അവനെ കാണാനുണ്ടാവില്ല. ഇവൾ ആരോടെങ്കിലും പറഞ്ഞാലോ എന്ന് ആലോചിക്കും. അപ്പോഴേക്കും അവൻ തിരിച്ചു വരും. എന്നിട്ട് ഇവരിറങ്ങാൻ നേരം അവൾ ആ സെയിൽസ്മാനെ നോക്കുകയാണ്. അവനോട് പറഞ്ഞിരുന്നെങ്കിൽ എന്നവൾ ആലോചിക്കും. മുറി വന്ന് സ്വന്തം തലയ്ക്ക് അവൾ അടിക്കാൻ തുടങ്ങും. ഞാൻ ഇത്ര മണ്ടിയായിരുന്നല്ലോ, അവനോട് പറയായിരുന്നു. ഇപ്പോ കടത്തപ്പെട്ട് 2175 ദിവസമായി. അവൻ പണിത ആ പുതിയ മുറിയിൽ അവർ ഷീറ്റ് വിരിക്കുകയാണ്. ആ സമയത്ത് അവൻ അവളുടെ വീഡിയോ എടുക്കും. ആ റൂമിന്റെ പണി കഴിഞ്ഞ് സർപ്രൈസ് എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് ആ മുറി കാണിച്ചു കൊടുക്കുകയാണ്. അവളും ആ മുറി കണ്ടിട്ട് ഒരുപാട് സന്തോഷം ഉണ്ടായ പോലെ അഭിനയിക്കാൻ തുടങ്ങും. ഇത് നമ്മൾ രണ്ടുപേർക്കും വേണ്ടിയുള്ള മുറിയാണ്. അവന്റെ ഗ്രാൻഡ്മയോടും അവന്റെ അമ്മയോടുമുള്ള സംസാരം കണ്ടുകഴിഞ്ഞാൽ ഒരിക്കലും പറയില്ല ഇവൻ ഇങ്ങനത്തെ ഒരു സൈക്കോ ആണെന്ന്. കാണാൻ നല്ല വൃത്തിയുള്ള ഒരു ചെറുപ്പക്കാരൻ. ഇപ്പോ റേഡിയോയില് നട്ടാഷ എന്ന പെൺകുട്ടി കാണാതായിട്ട് ഇന്ന് വരെ പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ട്രേസും ബാക്കിയുണ്ടായില്ല. അത് കേട്ട് അവള് ഐ എം ഹിയർ, ഞാൻ ഇവിടെയുണ്ട്. അവൾക്ക് മനസ്സിലാവും അവളെ ഇപ്പോഴും പോലീസ് തേടുന്നുണ്ട്. കട്ട് ചെയ്ത ഒരു വൈറ്റ് ഡ്രസ് ഇട്ട് ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ് എന്ന് പറഞ്ഞ് അവൻ അവളെ കെട്ടിപ്പിടിക്കും. നീ എന്റേതാണ്, നിന്നെ എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാം. അതിന് നട്ടാഷ, നീ എന്തുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തു എന്ന് ചോദിക്കും. അതിനവൻ, നിന്റെ ചിരി കണ്ട്. അപ്പോഴാണ് അവൻ പറയുക, നട്ടാഷ അവളെ ചെറുപ്പത്തി ഇവൻ ഒരു ബേക്കറി വെച്ച് കണ്ടതാണ്. അപ്പൊ തന്നെ ഇവൻ തീരുമാനിച്ച് അവന്റെ വീട്ടില് ഒരു പ്രത്യേക അറ പണിയാൻ തുടങ്ങി. അത് പണിയുമ്പോൾ ഉണ്ടായ വേസ്റ്റൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുപോയി കളയും ചെയ്തു. അവളെ ഓരോ ദിവസവും അവൻ നിരീക്ഷിച്ചിരുന്നു. അങ്ങനെ തക്കം കിട്ടിയ ഒരു ദിവസമാണ് അവളെ കിഡ്നാപ്പ് ചെയ്ത്. ഇപ്പോ തമ്മി കെട്ടിയ ടാഗ് അവൻ കട്ട് ചെയ്ത് കളയും. അവന് അവളെ വിശ്വാസമായി തുടങ്ങി. എന്നിട്ട് അവൻ അവളെ വീണ്ടും പീഡിപ്പിക്കാൻ തുടങ്ങാണ്. ഒരുപാട് പീഡനങ്ങൾ സഹിച്ച് സഹിച്ച് അവസാനം അവൾ സ്വയം മരിക്കാൻ തീരുമാനിക്കും. കുറച്ച് വേസ്റ്റ് പേപ്പർ എടുത്ത് ഇൻഡക്ഷൻ സ്റ്റവി വെച്ച് കത്തിക്കും. അത് പുകയാൻ തുടങ്ങും. ആ മുറി മുഴുവൻ പുകയാവും. സോ ഒരുപാട് നേരം അവളെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവൾ ഒരുപാട് ചുമച്ചിട്ട് അവസാനം സ്റ്റവില് വെള്ളം കോരിയൊഴിച്ച് ആ പുകയൊക്കെ തട്ടി പുറത്തേക്ക് കളയാണ്. പിറ്റേ ദിവസം അവൻ മുറിയിലേക്ക് വരുമ്പോൾ അവിടെ സ്മെല്ലുള്ളതായിട്ട് അവന് മനസ്സിലാവും. അവൻ അവളെ പിടിച്ചിട്ട് നീ സ്വയം മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ അവളെ പൊതിരെ തല്ലാൻ തുടങ്ങും. ഇനി മേലിൽ നീ അങ്ങനെ ചിന്തിച്ചു പോകരുത്, ഒരിക്കലും അങ്ങനെ ചെയ്തു പോകരുത്. അതിനവള് എന്നെ പുറത്തേക്ക് വിട്, ഇല്ല എങ്കിൽ നമ്മൾ രണ്ടുപേരിൽ ഉറപ്പായും ആരെങ്കിലും ഒരാൾ മരിക്കും. അവൻ അടിച്ച ഓരോ അടിയും ഇവള് കൗണ്ടെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിൽ എഴുതി സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇപ്പോ കടത്തപ്പെട്ട് 2847 ദിവസമായി. അന്നാണ് നമ്മള് പടത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ട സംഭവം നടക്കുന്നത്. ഇവള് ആ ബാത്റൂമിൽ കയറി ആ പെണ്ണിനോട് എന്നെ കിഡ്നാപ്പ് ചെയ്തു, എന്റെ പേര് നട്ടാഷ കാമ്പോച്ച്. അതിനാ പ്രാന്തിക്ക് ഇവള് പറയുന്ന ഭാഷ മനസ്സിലാവില്ല. അവള് ഗുഡ് ടു സീ യു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും. സോ അവൾ ഇറങ്ങിപ്പോകുന്നത് ഇവൻ കാണുന്നുണ്ട്. തിരിച്ച് ഇവര് വീട്ടിലേക്ക് വരുമ്പോ നീ അവളോട് എന്താണ് പറഞ്ഞത്? ഒന്നുമില്ല എന്ന് നട്ടാഷ. എനിക്കറിയാം, ഡോണ്ട് ലൈ ടു മീ. അവൻ അവളെ തല്ലാൻ തുടങ്ങും. ഇനിയും എന്തൊക്കെ ഈ പെണ്ണ് അനുഭവിക്കേണ്ടി വരുമോ അതും എഴുതി അവൾ സൂക്ഷിച്ചു വെക്കും. ഏകദേശം ഈ സീൻ എത്തുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ തകർന്നു പോകും. ഇപ്പോ അവക്ക് 18 വയസ്സായി. ഇവനൊരു കേക്കൊക്കെ സെറ്റ് ചെയ്ത് അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കും. കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞ് അവൻ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കും. അതൊരു ഡ്രസ്സാണ്. ആ ഡ്രസ്സും ധരിച്ച് മ്യൂസിക് പ്ലേ ചെയ്ത് ഇപ്പോ അവര് രണ്ടുപേരും ഡാൻസ് ചെയ്യാണ്. കട്ട് ചെയ്ത പിറ്റേ ദിവസം അവര് ഗാർഡൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയൽക്കാരിയായിട്ടുള്ള ഒരു പെണ്ണ് ഹായ് ഹവ് ആർ യു എന്ന് പരിചയപ്പെടാൻ വരും. പക്ഷെ നട്ടാഷ ഇവനെ പേടിച്ച് ഒരക്ഷരം മിണ്ടില്ല. തിരിച്ച് മുറി വന്നിട്ട് യു ഡംബാസ്, നീ എന്തെങ്കിലും പറയണമായിരുന്നു എന്ന് സ്വയം ദേഷ്യപ്പെട്ട് അവിടെയുള്ള സാധനങ്ങൾ തല്ലി പൊളിക്കാൻ തുടങ്ങും. കട്ട് ചെയ്ത സൈക്കോ പറയും, കയ്യിലെ പണം എല്ലാം തീർന്നു, അതുകൊണ്ട് വാൻ വിൽക്കണം, നീ അത് വളരെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം. അവനവക്ക് ഒരു വാക്വം പമ്പ് കൊടുത്ത് വാൻ ക്ലീൻ ചെയ്യാൻ പറയും. അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോറ് തുറന്നിരിക്കുന്നത് അവൾ കാണും. ആ സമയത്ത് വാൻ വാങ്ങാൻ വരുന്നവൻ ഇവന് കോൾ ചെയ്യും. അവൻ ഫോണെടുത്ത് അകത്തേക്ക് പോയ നേരം ആ സമയത്ത് നട്ടാഷ കാമ്പോച്ച് ഡോറിന് നേരെ ഓടിച്ചെന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് വേഗത്തിൽ ഓടാണ്. ഓടി 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 അവളൊരു ഗാർഡനിൽ ചെന്ന് കയറും. ഈ സമയത്തൊക്കെ നമ്മൾ പേടിച്ച് വിറച്ചിരിക്കും, എങ്ങാനും അവൻ വന്നവളെ പിടിച്ചാലോ. അവിടെയുള്ള ഒരു വീട്ടിൽ ഒരു പെണ്ണുണ്ടാവും. നട്ടാഷയെ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പ്ലീസ് പോലീസിനെ വിളിക്കൂ, എന്റെ പേര് നട്ടാഷ കാമ്പോച്ചാണ്, എന്നെ കിഡ്നാപ്പ് ചെയ്താണ്. അങ്ങനെ കടത്തപ്പെട്ട് 3096 ദിവസം പോലീസ് അവിടെ വന്ന് നീ ആരാണ്, എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കും. അതിനവള് എന്റെ പേര് നട്ടാഷ കാമ്പോച്ച്, 8 വർഷം മുന്നേ ഞാൻ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. സോ പോലീസ് അവളെ വിളിച്ചോണ്ട് പോകും. ആ സമയത്ത് ആ സൈക്കോ അവൻ എന്തു പറ്റി എന്നവൾ ചോദിക്കും. അവൻ എന്താ പറ്റിയെന്ന് വെച്ചാൽ അവൻ സ്വയം ഒരു ട്രെയിനിന് തലവെച്ച് ആത്മഹത്യ ചെയ്തു. ഇപ്പോ അവളുടെ ഡാഡി മമ്മി അവളെ കാണാൻ വന്നു കഴിഞ്ഞു. അവളെ അമ്മയെ കെട്ടിപ്പിടിക്കും. പോലീസ് അവളെ കവർ ചെയ്ത് പുറത്തേക്ക് വിളിച്ചോണ്ട് വരികയാണ്. ചുറ്റും പ്രസ് മീഡിയാസ്. അവളെ വീട്ടിൽ കൊണ്ടുവന്ന നേരം അവൾ മനസ്സിൽ വിചാരിക്കും, ഇറ്റ് വാസ് ക്ലിയർ, ഞാനോ അവനോ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ ജീവിച്ചിരിക്കുകയുള്ളൂ, അത് ഞാനാണ്, നോട്ട് ഹിം. അവിടെ വെച്ച് 3096 എന്ന
ഈ സിനിമ അവസാനിക്കുന്നു. സോ ഗായ്സ്, എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴത്തെ ചിന്ത? ഈ റിവ്യൂ കണ്ടിട്ട് ഈ സിനിമ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണുക. നോർമലി റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ അതിലെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. സോ സിനിമ കാണേണ്ട ആവശ്യം വരില്ല. പക്ഷേ ഈ സിനിമ എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. കാരണം വാക്കുകൾ കൊണ്ട് മാത്രം എനിക്ക് ഈ സിനിമേനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ആ ചെറിയ കുട്ടിയുടെ ഇന്നസെൻസ്, പിന്നെ വളർന്നു വലുതായ നട്ടാഷ, ഈ രണ്ട് പെൺകുട്ടികളുടെയും അഭിനയം ഭയങ്കരമായിട്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും, ഭയങ്കര വേദന ഉണ്ടാക്കും. ഒരു പെണ്ണിന് ഇങ്ങനെയൊക്കെ നടന്നോ, എത്രത്തോളം ക്രൂരതയാണ് എന്നുള്ള ചിന്തയൊക്കെ നമുക്ക് വരും. ചില സീനൊന്നും സഹിക്കാൻ പറ്റില്ല. സോ സമയമുള്ളവർ ഈ സിനിമ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വളരെ വൃത്തിയായിട്ട് ഒരു ഓസ്കർ ലെവലിൽ ക്രിയേറ്റ് ചെയ്ത മൂവിയാണ്. ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, കാരണം വീഡിയോ ലെങ്ത് ആവും. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ചാനലിൻ്റെ ടെലഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ സിനിമ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കാണുക, ഒപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുള്ള സിനിമകൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക, തീർച്ചയായിട്ടും ഞാനത് റിവ്യൂ ചെയ്യാം. ഇന്നത്തെ വീഡിയോയുടെ അഭിപ്രായം അതും എന്നെ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ തൻ ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാ സാ.